നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളം ഒരുപാട് മാറിപ്പോയി ഇന്നിപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും വർഗീയമായിട്ടുള്ള ചേരുതരുവുകൾ പ്രകടമാണ് അങ്ങനെ ഒരു സംഭവം സ്വന്തം ജീവിതത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നൊമ്പരം ഉളവാക്കുന്ന ഒരു കുറിപ്പാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഈ വീട്ടമ്മയുടെ പേര് കീർത്തി നായർ എന്നാണ് ഈ കീർത്തി നായർ എന്ന വ്യക്തി അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന കേക്ക് ബേക്ക് ചെയ്യുന്ന വീട്ടമ്മയാണ് കൊച്ചിയിൽ അവർക്കൊരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് ഒപ്പം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊച്ചി മെട്രോയിൽ കേക്കുകളുടെ ഒരു എക്സ്പോ നടക്കുകയുണ്ടായി അതിലൊക്കെ പങ്കെടുക്കുകയും ആ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ പങ്കുവെച്ചിട്ടുള്ളതാണ് എന്തായാലും ഈ വീട്ടമ്മ എന്താണ് ഇത്രയേറെ വിഷമത്തോടെ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നറിയേണ്ടേ നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം എഴുതണോ വേണ്ടയോ എന്ന് പല കുറി ചിന്തിച്ചു മാറ്റിവെച്ച ഒരു എഴുത്താണ് ഇത് ആരെയെങ്കിലും വേദനിപ്പിക്കുമെങ്കിൽ മുൻകൂറായി ക്ഷമ ചോദിക്കുന്നു എഴുതാതെ തരമില്ല കാരണം എനിക്ക് വിഷമവും വേദനയും തോന്നിയ രണ്ട് കാര്യങ്ങളാണ് എഴുതാൻ പോകുന്നത് ഇതിൽ രാഷ്ട്രീയം കുത്തി കയറ്റരുത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക ഇന്ന് വരെ എൻ്റെ പോസ്റ്റുകളിലോ മനസ്സിലോ മതമോ ജാതിയോ കടന്നുകൂടാതെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ കാരണം എല്ലാവരും ഒന്നുപോലെ ജീവിച്ച ഒരു ഗ്രാമത്തിൽ വളർന്നതാണ് ഞാൻ ഇനി കാര്യത്തിലേക്ക് വരാം ഒരു ദിവസം അല്ലുവും നീലവും ഈ അല്ലുവും നീലും അവരുടെ ഇരട്ടക്കുട്ടികളാണ് ഒരു ദിവസം അല്ലുവും നീലും അവരുടെ ഇതുവരെ കാണാത്ത പുതിയ സ്കൂളിലെ കൂട്ടുകാരുമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് കണ്ടു ഗ്രൂപ്പ് ഒന്നും കുട്ടികൾക്ക് വേണ്ട എന്ന് ഞാനും അച്ഛനും പറഞ്ഞെങ്കിലും അമ്മേ എത്ര നാളായി കൂട്ടുകൂടിയിട്ടു എന്ന് കെഞ്ചി രണ്ടാളും പിറ്റേ ദിവസം അല്ലു വലിയ ഒച്ചയിൽ സംസാരിക്കുന്നത് കേട്ടാണ് പോയി നോക്കിയത് അതും വോയിസ് മെസ്സേജുകൾ ചെറിയ കുട്ടികൾ തമ്മിൽ എന്തിനാണ് ഇത്ര വലിയ വഴക്ക് എന്ന് ശ്രദ്ധിച്ച് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ ഗ്രൂപ്പിൽ നമ്മുടെ പട്ടിക്കുഞ്ഞായ വിസ്കിയുടെ പടം ഇവർ പോസ്റ്റ് ചെയ്തു അതായത് ഈ വീട്ടമ്മയുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് അതിന് അവർ വിളിക്കുന്ന പേരാണ് വിസ്കി ആ പട്ടിക്കുട്ടിയുടെ ഒരു പടം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു അതിന് ഇവർ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു കുട്ടി മുസ്ലിമായ ഞാനുള്ള ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചു ഒച്ച നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോകൂ എന്ന് ഇവരും കുറച്ചു കഴിഞ്ഞ് ഈ ഗ്രൂപ്പിൽ അഡ്മിനായ കുട്ടി വിളിച്ച് ആൻറ്റി പറ്റി ആ കുട്ടി പരാതി പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞു വോയിസ് അയച്ചു തന്നു അതിൽ ഇവൻ ആ കുട്ടിയുടെ സഹോദരിയെപ്പറ്റി മോശമായി സംസാരിച്ചു എന്നൊരു കള്ളക്കഥ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന് ഓർക്കണം നല്ലതെന്ത് മോശമെന്ത് എന്നറിയാത്ത അഞ്ചാം ക്ലാസ്സുകാരൻ ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിച്ച് ഞാൻ ഗ്രൂപ്പിൽ ലീവ് ചെയ്യിച്ചു ഫോണും പിടിച്ച് മേടിച്ച് വെച്ചു കാരണം കുട്ടികളിൽ നിന്ന് പോലും ഒരു വർഗീയ ലേഖല ഉണ്ടാകാമെന്ന് ഗുരു എന്ന സിനിമ ഗുരു സിനിമ നമ്മൾ കണ്ടതാണല്ലോ അതുവരെ ജാതിമത വ്യത്യാസമറിയാത്ത അല്ലുവും നീലുവും അവർ അവരെന്നും എന്നും നമ്മളെന്നും ഒക്കെ വേർതിരിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ലോകത്തിന്റെ പോക്ക് മനസ്സിലാവുന്നത് അജിമാമനും നഫൽമാമനുമൊക്കെ മുസ്ലിംസ് ആണ് എല്ലാവരും ഒരുപോലല്ല എന്നൊക്കെ പറഞ്ഞു അവർ അവരെ തിരുത്താൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നു നമുക്കിഷ്ടമില്ലാത്തത് ആർക്കും പാടില്ലെന്ന വിചാരത്തിൽ നിന്ന് വന്ന പ്രശ്നം ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാവും അതാവാം അങ്ങനെ പെരുമാറാൻ കാരണം രണ്ടാമത്തെ സംഭവം മെട്രോയിൽ സ്റ്റാളിട്ടത് എല്ലാവരും കണ്ടിരുന്നല്ലോ ഒരു മുപ്പത് പേരെങ്കിലും ഉണ്ടായിരുന്നു അതിൽ ഞാനൊഴികെ എല്ലാവരും സെയിൽ കൂടി നോക്കി വന്നവരായിരുന്നു ഞാൻ പ്രൊമോഷൻ മാത്രവും ഇതിൽ ഹിജാബ് ധരിച്ച രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു സ്റ്റാൾ കാണാൻ വന്ന മുസ്ലിംസ് ഓരോരുത്തരും ഈ കുട്ടികളുടെ സ്റ്റാളിൽ മാത്രമാണ് പോയതും വാങ്ങിയതും ആദ്യമൊക്കെ അവരുടെ ബന്ധുക്കളാകും എന്ന് കരുതി ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാൽ ഇവർ വിസിറ്റിംഗ് കാർഡുകൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ മുൻപരിചയമില്ലാത്തവരാണെന്ന് മനസ്സിലായി മറ്റുള്ള ആൾക്കാർ എല്ലാ സ്റ്റാളുകളിൽ നിന്നും ഇവരുടെ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ആ സ്റ്റാലിന് മുന്നിൽ മാത്രം പൂരത്തിനുള്ള തിരക്ക് മറ്റ് സ്റ്റാളുകളിൽ ഉള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആ കുട്ടികളുടെ മുഴുവൻ സാധനങ്ങളും തീർന്നിരുന്നു ആദ്യമായാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എത്രയോ മുസ്ലിം കസ്റ്റമേഴ്സ് എനിക്കുണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനം എവിടെ നിന്ന് വാങ്ങണമെന്നത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ മറ്റുള്ളവരും അങ്ങനെ തുടങ്ങിയാലോ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് കൂടെയുള്ളവർ വേണ്ട ഇതൊരു വർഗീയ പോസ്റ്റായി കരുതും എന്ന് പറഞ്ഞതുകൊണ്ട് വിട്ടു പക്ഷേ അതിപ്പോഴും ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്നത് കിടക്കുന്നു എഴുതരുത് ബിസിനസ് കുറയും എന്ന് അടുപ്പമുള്ളവർ പറഞ്ഞു എനിക്ക് എഴുതാതെ ഉള്ളിൽ വെച്ച് നടക്കാൻ തോന്നുന്നില്ല തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണം പിന്നെ ഈ ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ കേക്കുകൾ വാങ്ങില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല കാരണം നിങ്ങളുടെ മനസ്സിലും മതചിന്ത അന്ധത ബാധിപ്പിച്ചിരിക്കുന്നു മാറണം മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അവർ മാറുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എൻ വി ഇട്ടിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടവർ ഈ പോഷിൻ്റെയും എൻ്റെ വാലിൻ്റെയും പേരിൽ സംഘി ചാപ്പായ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരുത്തനെയും ബോധിപ്പിച്ചല്ല ഇന്ന് വരെയും ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെയാവും നോക്കൂ രണ്ട് മോശപ്പെട്ട അനുഭവങ്ങളാണ് ആ വീട്ടമ്മ പങ്കുവച്ചിരിക്കുന്നത് രണ്ടും സത്യമാണ് നമ്മുടെ കേരളം എന്തായാലും പഴയ കേരളമല്ല എന്ന് ഇതിലും കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്